ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ സി പി ഐക്ക് ദേശീയ പദവി നഷ്ടപ്പെട്ടു. സി പി എമ്മിന് ഇപ്പോഴും ദേശീയ പദവിയുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ 4 സീറ്റുകളിലാണ് കേരളത്തിൽ സി പി ഐ മത്സരിക്കുന്നത്. താങ്കളുടെ ജില്ലയായ തിരുവനന്തപുരവും സി പി ഐക്കാണ്. തിരുവനന്തപുരം പോലുള്ള മണ്ഡലത്തിൽ ശശി തരൂരാണ് മത്സരിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒരു കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനും അത് സംഘടനാപരമായി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും ഒക്കെ ഉള്ള ശേഷി ഇന്നിപ്പോൾ സി പി ഐ പാർട്ടിക്കുണ്ടോ? നിങ്ങൾ കാണേണ്ടുന്നത് സി പി ഐയും സി പി എമ്മും ഒരുപോലെ കാണുകയാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വളരെ രണ്ടു പാർട്ടിയെ സംബന്ധിച്ച് നിർണായകമായ ഒന്നായി. ഞാൻ രാഷ്ട്രീയ വിഷയങ്ങൾ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. ഒരു കാര്യം സൂചിപ്പിക്കാം, കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമല്ല ഇത്തവണ, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കാം. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും വസ്തുത എന്താ? ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ മുന്നിൽ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും രാഷ്ട്രീയ കോലാഹലങ്ങളുമെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിച്ചു. ആ ചിന്തയിൽ വലിയ മാറ്റമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്കെല്ലാം ഉള്ള ധാരണ. അതുകൊണ്ട് തിരുവനന്തപുരം സീറ്റിനെ സംബന്ധിച്ച് ഒരാശങ്കയും വേണ്ട. രണ്ടു പാർട്ടിയെ സംബന്ധിച്ചും ഈ സീറ്റ് വിജയിക്കുക എന്നുള്ളത് അത് നമ്മൾ ജനങ്ങളുടെ വികാരം തന്നെ അറിയാം. ജില്ലാ പഞ്ചായത്തിൽ രണ്ട് സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം എൽ ഡി എഫ് ആണ് ജയിച്ചത്. നമ്മുടെ കെ സ്റ്റോറുകളുടെ പ്രഖ്യാപനവും കെ സ്റ്റോർ 108 സജ്ജമായ വാർത്തയും ഒക്കെ നമ്മൾ താങ്കൾ ഒരു വിഷയം പൂർത്തിയാക്കാനുള്ള ചോദ്യത്തിന്റെ വിഷയം പൂർത്തിയാക്കാനുള്ള അതുകൊണ്ട് അല്ലല്ല, ഞാൻ എന്ത് പറഞ്ഞു ചോദിച്ചാൽ അതുപോലൊരു രാഷ്ട്രീയ വിഷയം പറയുമ്പോൾ മൗനം പാലിച്ച് ഭക്ഷ്യമന്ത്രി പോയി എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഈ തിരുവനന്തപുരത്തെ 10-40 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന അനുഭവമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഈ പാർലമെൻറ്റ് സീറ്റിൽ ഇടതുപക്ഷത്തിന് പലതവണ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണയും വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 7-6 റിസൾട്ട് അറിയാം. ഒരു പ്രശ്നവുമില്ല. തലയെടുത്തിട്ടല്ല സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത്. സ്ഥാനാർത്ഥി തീരുമാനിക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിൽ എത്തുമ്പോൾ സ്ഥാനാർത്ഥിയും രാഷ്ട്രീയവും കൂടെ ചേരുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. അല്ലാതെ ഇവിടെ എത്രയോ മഹാന്മാരായിട്ടുള്ള ബഹുമാന്യനായ താങ്കൾ അറിയേണ്ടത് ഇവിടെ കെ കരുണാകരൻ പരാജയപ്പെട്ടിട്ടുണ്ട്, ഇവിടെ കെ ആർ ഗൗരി പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയവും വിജയവും എല്ലാം തന്നെ നേതൃത്വത്തിൻ്റെ അനുസരിച്ചല്ല, രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സാധാരണ സി പി എമ്മും സി പി ഐയും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൂടുന്ന പാർട്ടി ഘടകങ്ങളാണ് സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ ഫലപ്രദമായി ഇതിനെ നേരിടാൻ കഴിയുന്ന സ്ഥാനാർത്ഥി തന്നെ രാഷ്ട്രീയമായി തീരുമാനിക്കും. ഒരാശങ്കയും വേണ്ട. സി പി ഐക്ക് 1.5 ലക്ഷം മെമ്പർഷിപ്പുള്ളൊരു പാർട്ടിയാണ്. നിരവധിയായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ മികവുള്ള സ്ഥാനാർത്ഥികൾ നിർത്താനുള്ള സാധ്യതയാണോ മന്ത്രി ജി ആർ അനിൽ പറയുന്നത്? ഒരു പുതുമുഖമാണോ തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധ്യതയുള്ളത്? അല്ല, ഇവിടെ ഞങ്ങൾ അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും നിർത്തുന്നത്. നോക്കൂ, തിരുവനന്തപുരത്ത് ലാറ്റിൻ സ്ഥാനാർത്ഥി, ആറ്റിങ്ങലിൽ ഒരു ഈഴവ സ്ഥാനാർത്ഥി, സി പി ഐ എമ്മിന് ആറ്റിങ്ങലിൽ ഒരു കൃത്യമായ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സി പി ഐക്ക് സാധിക്കുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ സാർ. ആ നിലയിലാണ് നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരം. അതെല്ലാം പല ഘടകങ്ങളായി പലപ്പോഴും മാറിയിട്ടുണ്ടെങ്കിലും ഇവിടെ അതിനെല്ലാം അതീതമായി വിജയിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടെ അത്തരം സാമുദായിക പരിഗണന വെച്ച് നിർത്തിയ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട അനുഭവമുണ്ട്. ഒരുപാട് അനുഭവമുള്ള നാടാണ് തിരുവനന്തപുരത്തെ പാർലമെൻറ്റ്. അതുകൊണ്ട് തന്നെ അത് ആ കാര്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ മത്സരത്തിലേക്ക് പോകാൻ, രാഷ്ട്രീയ മത്സരത്തിന് മാത്രമേ ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ രാഷ്ട്രീയ മത്സരത്തിലേക്ക് തന്നെ സി പി ഐയും ഇടതുപക്ഷവും. സി പി ഐക്ക് കേരളത്തിൽ 4 സീറ്റുകളാണുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ ആയിരുന്നു അതിനകത്ത് ഒരു നമ്പർ 1 സീറ്റ് എന്ന് പറഞ്ഞ് സി പി ഐക്ക് എപ്പോഴും സ്വന്തമാക്കാനുണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ ഇപ്പോൾ കരുവന്നൂർ പ്രശ്നം വന്ന് വലിയ രീതിയിലുള്ള ആൻറ്റി ഇൻകംബൻസി നേരിടുന്നു എന്നുള്ളതാണ്. നോക്കൂ, 4 സീറ്റിൽ എവിടെയെങ്കിലും ജയിക്കണ്ടേ ഷീ ജി ആർ അനിൽ? അത് നിങ്ങളുടെ ഒരു ദേശീയ രാഷ്ട്രീയത്തിലെ നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമല്ലേ? അത് നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. കേരളത്തിലെ 4 സീറ്റിൽ 3 സീറ്റ് എൽ ഡി എഫ് പല ഘട്ടങ്ങളിൽ സി പി ഐ വിജയിച്ചതാണ്. അതുകൊണ്ട് ആ മത്സരത്തിൽ, രാഷ്ട്രീയ മത്സരത്തിൽ സി പി ഐക്ക് വിജയിക്കാൻ കഴിയും. ഇത്തരം പ്രചരണങ്ങളെല്ലാം തന്നെ, ഈ കാർമേഘമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാർമേഘം എന്തായിരുന്നു?
കഴിഞ്ഞ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യം എന്തായിരുന്നു? അന്ന് കേരളത്തിലെ ഗവൺമെന്റിനും ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനും എതിരായി എത്ര ആക്ഷേപങ്ങളാണ് കേരളത്തിൽ ഉയർന്നു വന്നത്? ആ ആക്ഷേപങ്ങളെ ജനങ്ങൾ എങ്ങനെയാണ് കണ്ടത്? അപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതിനു മുമ്പ് ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നന്നായി വിലയിരുത്താൻ ജനങ്ങൾക്ക് അറിയും ആ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ആ നിലയിലേക്ക് മാറുന്നു. കരിവന്നൂരിൽ മാത്രമല്ല ഇവിടെ കണ്ടലയിലും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ സജീവമായി നിൽക്കുന്നു. ഇപ്പോഴും ഭാസുരാങ്കൻ മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിൽ തുടരുന്നൊരു സാഹചര്യമുണ്ട്. കണ്ടലയിൽ യഥാർത്ഥത്തിൽ വീഴ്ച സംഭവിച്ചോ സി പി ഐക്ക്? അതെല്ലാം പരിശോധിക്കുന്ന തലത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. അതിനാവശ്യമായ തീരുമാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും വളരെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നു മുതിർന്ന നേതാക്കളുടെ ബന്ധുക്കൾക്ക് നിയമനം നൽകിയതാണ്, മിൽമയിൽ നിയമനം നൽകാനുള്ള സാഹചര്യം ഒരുക്കിയതാണ്. മാത്രമല്ല കരുവന്നൂരിന്റെ കാര്യത്തിനകത്ത് സി പി എമ്മിനൊരു വിലയിരുത്തലുണ്ട്. അവരൊരു പാർട്ടി കമ്മീഷന് ഇക്കാര്യത്തിൽ കണ്ടലയുടെ കാര്യത്തിൽ ഒരു നിലപാടും എടുത്തിട്ടില്ല, ഒരു പ്രതികരണവും വന്നിട്ടില്ല കണ്ടലയുടെ കാര്യത്തിൽ. ഉണ്ട് ഇല്ലില്ല കണ്ടയുടെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യമായിട്ടുള്ള അന്വേഷണത്തിനുള്ള ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചുമതല അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്.